ولكن كانوا أنفسهم يظلمون. صدق الله مولانا العلي العظيم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ثم الرضا عن نبي بكر وأن مري وعن علي وأن عثمان بالكرم. سعد سعيد زبير بن حرب وأبي عبيدة وبن عوف عاشر الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. വേദിയിലെ പ്രവേശകരായ ഏറ്റവും ബഹുമാനമറിഞ്ഞ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജമാൽ ഉസ്താദ് അവർഗളെ, ശാഖാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുനീർ സഹരി, മറ്റു വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാർ, പടന്നവടക്കേത്തളം എസ് കെ എസ് എഫ് ന്റെ വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രഭാഷണ സദസ്സിലെ മൂന്നാം ദിവസമായ ഇന്ന് അതിൻ്റെ ആരംഭത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുക എന്നുള്ളൊരു കർത്തവ്യവുമായാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന വിശുദ്ധ ഖുർആനിലെ തിരുവാക്യം ഉച്ചരിച്ചുകൊണ്ട് ആദ്യമായി തന്നെ ഉദ്ഘാടനം ചെയ്തതായ അറിയിക്കുന്നുള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സദുദ്ദേശത്തെ വിജയിപ്പിച്ച് പെരുമാറാവട്ടെ. ഈ പ്രവർത്തനവുമായി ആരൊക്കെ മുന്നിട്ടിറങ്ങുന്ന ഇതുമായി സഹകരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ഇരു ലോകത്തും വിജയം അല്ലാഹു നൽകുമാറാവട്ടെ. ദുആകൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അതേപോലെ തന്നെ ഒരു സഹോദരി പ്രത്യേകിച്ച് വിളിച്ചു പറഞ്ഞത് ഹജ്ജിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. 5-ാം വർഷമാണ്. എത്രയും പെട്ടെന്ന് പാസ്സായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് ആൾക്കാർ ദുആകൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഈ സദസ്സിലേക്ക് അല്ലാഹു അവരുടെ ഉദ്ദേശങ്ങളെ സഫലീകരിച്ചു കൊടുക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നാം ഏവരും ആകാംക്ഷപൂർവ്വം കാത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷമീർ ഉസ്താദ് സ്ഥലത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഉദ്ഘാടന പ്രസംഗം അധികം ദീർഘിപ്പിക്കാതെ തന്നെ ഉസ്താദ് ഏത് നിമിഷവും നമ്മുടെ വേദിയിലേക്ക് കടന്നു വരും. ഇൻഷാല്ലാ സമയത്ത് എന്റെ ഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറെ ചിന്തനീയവും വർത്തമാനകാലത്ത് നടക്കുന്നതുമായ നമ്മുടെ മനസ്സിനെ ഏറെ പിടിച്ചുപിടിക്കിയിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇറാനിലും അതിന്റെ ചുറ്റുപാടുമുണ്ടായ ഭൂമികുലുക്കവും തുടർന്ന് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലും അയൽ രാജ്യങ്ങളിലുമുണ്ടായ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും ചുഴലിക്കാറ്റുമൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഏറെ മനസ്സിലാക്കുകയും അറിയുകയും ഭീതിയോടുകൂടെ ഓരോ ദിവസവും നാം തള്ളി നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഓഖി ചുഴലിക്കാറ്റിൽ ബോട്ടുകൾ തകർന്ന് 100 ആൾക്കാരെ കാണാതാവുകയും അതിൽ തന്നെ ഒരുപാട് ആൾക്കാരുടെ മൃതദേഹം ഇപ്പോഴും കണ്ടുകിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഓരോ ഭാരതീയനെയും ശിഷ്യ ഓരോ കേരളീയനെയും ഏറെ ദുഃഖിപ്പിച്ച ഈ വിഷയവുമായി ഇന്നും ഭരണകൂടങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ലോകാവസാനത്തിന്റെ ഒരു തുടക്കമായിട്ടാണ് ശാസ്ത്ര ഗവേഷകന്മാർ പോലും ഇതിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. എന്തിനധികം ഒരു സുനാമി 2-3 മാസങ്ങൾക്കകം സംഭവിക്കാനുണ്ടെന്ന്
കേരളത്തിലെ നാഷണൽ ജിയോഗ്രഫിക് ഓർഗനൈസേഷനും ഗവേഷണ ശാസ്ത്രകാരന്മാരും ഈ അടുത്ത് അവരുടെ ഗവേഷണത്തിലൂടെ കേരള സമൂഹത്തോടും ലോകത്തോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധമായ ഖുർആൻ ഓരോ വിശ്വാസിയും വിളിച്ചു ഓതി തന്നിട്ടുള്ള ഒരു വിഷയമാണല്ലോ ലോകത്ത് വരാനുള്ള ഓരോ ഭവിഷ്യത്തുകളെ കുറിച്ചും ഓരോ ആപത്തുകളെ കുറിച്ചും. ഇവകളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വിശുദ്ധമായ ഖുർആൻ അടിക്കടി മനുഷ്യനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ മനുഷ്യൻ നന്ദി ചെയ്യുക എന്നുള്ളത് മനുഷ്യന്റെ കടമയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഓരോരുത്തരോടും കൽപ്പിച്ചിട്ടുള്ളത്. ഈ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുള്ളത് അവനെ ആരാധിക്കാനും അവന് സ്തോത്രങ്ങൾ അർപ്പിക്കാനും അവന് നന്ദി ചെയ്യാനുമാണ്. ഈ നന്ദി അർപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് പകരമായി ശുക്രുകൾ അർപ്പിക്കുമ്പോൾ അവന്റെ പ്രകൃതി ദുരന്തങ്ങളെ അല്ലാഹു നമുക്ക് കീഴ്മേൽ മറിക്കാതെ നമ്മളെ കാത്തു സംരക്ഷിക്കുമെന്ന് വിശുദ്ധമായ ഖുർആനിന്റെ വചനമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല മാനവലോകത്തോട് വിളിച്ചു പറയുന്നത് ഇത് തർവനറപ്പുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് വിളംബരം ചെയ്തതാണ്, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പ്രഖ്യാപിച്ചതാണ്, നിങ്ങൾ നന്ദി ചെയ്താൽ കോടാനുകോടി അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തിലെ ഉത്കൃഷ്ട മനുഷ്യനായ ഉത്കൃഷ്ട ജീവിയായ മനുഷ്യന അല്ലാഹു ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനോട് അല്ലാഹു പറയുന്നത് നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും വേണം അധികരിപ്പിച്ചു നൽകുന്നതാണ്. മറിച്ച് നിങ്ങൾ നന്ദി കേടാൻ കാണിക്കുന്നുവെങ്കിൽ എന്റെ ശിക്ഷ അതി കഠിനമാണ്, അത് നിങ്ങൾക്ക് താങ്ങാൻ സാധിക്കാത്തതാണ്, അതുകൊണ്ട് നിങ്ങൾ അതിനെ സൂക്ഷിച്ചു കൊള്ളണേ എന്ന് വിശുദ്ധമായ ഖുർആൻ മനുഷ്യനോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനാൽ ഭൂമിയും പ്രകൃതിയും അല്ലാഹു നൽകിയ വായുവും വെള്ളവും തീയും തുടങ്ങിയ അനുഗ്രഹങ്ങളുടെ നിലനിൽപ്പ് മനുഷ്യന്റെ സൽക്രമങ്ങളെ ആശ്രയിച്ചാണെന്നാണ് ശുദ്ധമായ ഖുർആനിന്റെ വചനം ഓർമ്മപ്പെടുത്തി തരുന്നത്. ഇതിന്റെ തെളിവ് തന്നെയാണ് ലോകാവസാനവുമായി ബന്ധപ്പെട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ ലോകാവസാനത്തിന്റെ അടയാളമായി വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മഹദി ഇമാമിന്റെ വരവ്. ആ മഹദി ഇമാം ഇവിടെ ധാരാളം വർഷങ്ങളോളം 7 വർഷങ്ങളോളം ഇവിടെ ഭരിക്കുമെന്നാണ്. ഭരണകാലത്ത് നീതിയും ധർമ്മവും പാലിച്ചുകൊണ്ട് അദ്ദേഹം ഭരിക്കുമ്പോൾ ഇവിടെ യഥേഷ്ടം മഴ ലഭിക്കുകയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹം ഈ ഭൂമിയിൽ നിറഞ്ഞൊഴുകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കന്നുകാലികളും അതേപോലെ കൃഷികളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാണെന്ന് വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാനിരിക്കുന്ന അനുഗ്രഹത്തിന്റെ വർഷത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ ആകെ ചുരുക്കരൂപം, ഈ ലോകത്തിന്റെ സന്തുലിതാവസ്ഥ അതിന്റെ ബാലൻസിങ് നിലനിൽക്കുന്നത് മനുഷ്യന്റെ സൽക്കർമ്മങ്ങളെ കൊണ്ട് തന്നെയാണ്. മനുഷ്യന്റെ സൽക്കർമ്മങ്ങളെ കൊണ്ട് തന്നെയാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്, സുനാമികൾ ഉണ്ടാകുന്നത്, അതേപോലെ കൊടുങ്കാറ്റുകളും ഉണ്ടാകുന്നത് മനുഷ്യന്റെ കയ്യിൽ ശരിയില്ലാത്തത് കൊണ്ടാണ്. വിശുദ്ധ
പരിശുദ്ധമായ ഖുർആനിന്റെ ഓർമ്മപ്പെടുത്തലാണ് മനുഷ്യന്റെ ചെയ്തികൾ അവന്റെ ചെയ്തികൾ കാരണത്താൽ കടലിലും കരയിലും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പരീക്ഷണങ്ങൾ അവന്റെ ഓരോ ദുരന്തങ്ങളും അവന്റെ ഓരോ പരീക്ഷണങ്ങളും കൊണ്ടുവരികയാണ് വിശുദ്ധമായ ഖുർആൻ. ഇതെല്ലാം മനുഷ്യൻ ചെയ്തതിന്റെ അടയാളമായിട്ടാണ് വിശുദ്ധമായ ഖുർആൻ പോലും ഓർമ്മപ്പെടുത്തി തരുന്നത്. ومنهم من أخذته الصيحة ومنهم من خسفنا به الأرض ومنهم من أغرقنا وما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളിലൂടെ സൂറത്തുൽ അക്കബൂത്തിലൂടെ മുൻഗാമികളായ ജനതകളെ ഉദാഹരിച്ചുകൊണ്ട് ലോകത്തിന് വലിയൊരു ചരിത്ര സംഭവം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സുനാമി വരുമ്പോൾ ചരൽക്കല്ല് ആകാശത്ത് നിന്ന് വീഴുമ്പോൾ, ഭൂമി വിഴുങ്ങുമ്പോൾ, ഭൂമി കുലുക്കമുണ്ടാകുമ്പോൾ, പ്രളയമുണ്ടാകുമ്പോൾ, വരൾച്ചയുണ്ടാകുമ്പോൾ, തീപിടുത്തമുണ്ടാകുമ്പോൾ, ഇതെല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണം ാണെന്ന് ഓരോ വിശ്വാസിയുടെ മനസ്സിലും കടന്നു വരണം. അതാണ് വിശുദ്ധമായ ഖുർആനിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഫകുല്ലൻ അഖദ്നാ ബിദംബി, അല്ലാഹു നമ്മോട് പറയുകയാണ് ഫകുല്ലൻ അഖദ്നാ ബിദംബി, നാം മുഴുവനും പിടികൂടിയിട്ടുള്ളത് അവന്റെ ചെയ്തി കൊണ്ടാണ്, അവന്റെ തെറ്റു കാരണത്താലാണ്. മനുഷ്യൻ തെറ്റു പ്രവർത്തിക്കുമ്പോ അവന്റെ ഭാഗങ്ങളിൽ നിന്ന് അപാകതകളും വീഴ്ചകളും വരുമ്പോ അല്ലാഹു പിടികൂടുകയാണ്. അതിന്റെ ഉദാഹരണം വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഒമിൻഹും, അല്ലാഹു പിടികൂടിയ വിഭാഗത്തിൽപ്പെട്ടതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരുപാട് വീമ്പിളക്കിയ ശക്തന്മാരായ മല്ലന്മാരായ ജനത ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ജനത പോലെ, സ്വാഹി നബി അലൈഹിസ്സലാമിന്റെ ജനത പോലെ, ആദ് വിഭാഗത്തെയും സമൂദ് ഗോത്രത്തെയും ഫിർഔനിന്റെ വിഭാഗത്തെയും ഹമാനിനെയും അല്ലാഹു നശിപ്പിച്ച ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളോട് ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധമായ ഖുർആൻ വിവരിക്കുകയാണ്. ومنهم من أرسلنا عليه حاصبا, ചരൽക്കല്ല് ആകാശത്തിൽ നിന്ന് അല്ലാഹു വീഴ്ത്തിയിട്ട് നശിപ്പിക്കപ്പെട്ട ഒരു വിഭാഗം കടന്നുപോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ വിഭാഗമായ ആദ് സമുദായം ലോകത്ത് അഹങ്കരിച്ചു നടന്ന ആൾക്കാരാണ്. ദൈവത്തിലേക്കുള്ള വിള സ്വീകരിക്കാത്ത കാരണത്താൽ, അഹങ്കരിച്ചു നടന്ന കാരണത്താൽ, ഏഴു രാത്രിയും എട്ടു പകലുകളും തുടർച്ചയായ ആകാശത്ത് നിന്ന് അല്ലാഹു ചരൽക്കാറ്റ് കൊടുത്ത കാരണത്താൽ, തുടർച്ചയായ കൊടുങ്കാറ്റ് വീശിയ കാരണത്താൽ ആ സമുദായം നശിച്ചു പോയതായി ഉദാഹരണം എടുത്തുകൊണ്ട് അല്ലാഹു നമ്മോട് വിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. തീർന്നില്ല, അല്ലാഹു വലിയ അട്ടഹാസത്തിലൂടെ, വലിയൊരു ശബ്ദത്തിലൂടെ അല്ലാഹു മറ്റൊരു വിഭാഗത്തെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അവര് സമൂദ് ഗോത്രമാണ്, പാറകൾ തുരന്നുണ്ടാക്കിയ വീടാണ്. മലഞ്ചെരുവുകളിൽ പാറ തുറന്ന് വീടുണ്ടാക്കിയ വിഭാഗമാണ്. ശക്തന്മാരായിരുന്നു, മല്ലന്മാരായിരുന്നു ലോകത്ത് വന്ന അതിശക്തന്മാരായ ആൾക്കാരിൽ അവർ പെട്ട ആൾക്കാരായിരുന്നു ഈ വിഭാഗത്തെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞത്. അല്ലാഹു വലിയൊരു അട്ടഹാസം കൊണ്ടാണ് തീർന്നിട്ടില്ല.
ആഴ്ത്തിക്കൊണ്ട് അല്ലാഹു ഒരു വിഭാഗത്തെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അത് ഫിർഔനും കൂട്ടരാണ്, ഹാമാനാണ്. തീർന്നിട്ടില്ല, വിശുദ്ധമായ ഖുർആൻ പറയുന്നു. അതേപോലെ തന്നെ നശിപ്പിച്ചു കളഞ്ഞ ഭൂമി വിഴുങ്ങിയ മറ്റൊരു വിഭാഗമാണ് ഖറൂൻ. അല്ലാഹു വെള്ളത്തിൽ മുക്കിക്കളഞ്ഞ മറ്റൊരു വിഭാഗത്തെ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. വെള്ളത്തിൽ മുക്കിക്കൊന്ന ഫിർഔനിന്റെ കഥ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് അവസാനമായി നമ്മോട് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഷയം, വമാ കാന അല്ലാഹു ലിയളിഹം ലിയളിമഹും, അല്ലാഹു അവരോട് അക്രമം കാണിച്ചതല്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമ്മുടെ ഉസ്താദ് അവർക്ക് വേദിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മുഴുവൻ ആൾക്കാരും സദസ്സിലേക്ക് കടന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് അക്രമം കാണിച്ചിട്ടില്ല. പിന്നെയോ വലാകിൻ കാനൂ ഔഫസഹും യളിമൂൻ, അവരവരുടെ ചെയ്തികളോട് സ്വന്തത്തോട് ചെയ്തികൾ ചെയ്ത കാരണത്താൽ അല്ലാഹു അവരെ പിടികൂടിയിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ലോകത്ത് നടക്കുന്ന ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളെ കാണുമ്പോ നമ്മുടെ മനസ്സിൽ ഓടിയെത്തേണ്ടത്, മുൻഗാമികൾ അഹങ്കരിച്ചപ്പോ അവരുടെ പ്രവർത്തനങ്ങൾ മോശമായപ്പോ അല്ലാഹു അവരെ പിടികൂടിയിരിക്കുകയാണ്. അതിൽ നിന്ന് ഒന്നാമത്തെ പ്രകൃതി ദുരന്തമാണല്ലോ ഭൂകമ്പം, എർത്ത്ക്വേക്ക്. ഭൂകമ്പം ഒരു വർഷത്തിൽ ഏകദേശം 12,000 ഭൂകമ്പങ്ങളാണ് ഭൂമിയിൽ നടക്കുന്നതെന്ന് ശാസ്ത്രകാരന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്? വിശുദ്ധ വചനം തന്നെ ഓർമ്മപ്പെടുത്തി തരുന്നത്, ഭൂമി കുലുക്കമുണ്ടാകുന്നത്, ഭൂമി കീഴ്മേൽ മറിക്കപ്പെടുന്നത്, മനുഷ്യനെ കോലം മറിക്കപ്പെടുന്നത് അവന്റെ പ്രവർത്തനങ്ങൾ ശരിയില്ലാതെ വരുമ്പോഴാണ്. വലഹറത്തിൽ കൈനാത്ത് വൽ മഗാസിം, ഡാൻസുകാരികളും മ്യൂസിക്കുകളും കടന്നു വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങൾ അട്ടിമറിക്കപ്പെടുമ്പോൾ ഇങ്ങനെ 13 ഉദാഹരണങ്ങൾ പ്രവാചകർ പറഞ്ഞു തരുകയാണ്. അഴിമതി വർദ്ധിക്കുമ്പോൾ, മക്കൾ മാതാപിതാക്കളോട് അനീതി കാണിക്കുമ്പോൾ, അതേപോലെ തന്നെ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികളെയും വസ്തുക്കളെയും ബഹുമാനിക്കപ്പെടാതെ വരുമ്പോൾ, ഭാര്യ ഭർത്താവിനനുസരിക്കാതെ വരുമ്പോൾ, ഇങ്ങനെ സമൂഹത്തിലെ നേതാക്കന്മാർ ദുഷിച്ചു പോകുമ്പോൾ, ഇങ്ങനെ ഒരുപാട് 13 ഉദാഹരണങ്ങൾ, 13 അടയാളങ്ങൾ എന്നാ എന്റെ റസൂൽ എടുത്ത് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അല്ലാന്റെ റസൂൽ പറയുന്നുണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കണേ ഇതുപോലുള്ള അനീതികൾ ലോകത്തുണ്ടാകുമ്പോ, നമ്മുടെ കൈകളിൽ നിന്നുണ്ടാകുമ്പോ. ഓക്കി ചുഴലിക്കാറ്റിനെ നിങ്ങൾ പേടിക്കണേ, വരാനുള്ള സാഗരനെ നിങ്ങൾ പേടിക്കണേ, സുനാമിയെ നിങ്ങൾ പേടിക്കണേ, ചുവന്ന കൊടുങ്കാറ്റിനെ, മണൽക്കാറ്റിനെ, ചരൽക്കാറ്റിനെ നിങ്ങൾ പേടിക്കണേ. ഭൂമി കുലുക്കത്തെ നിങ്ങൾ പേടിക്കണേ, കീഴ്മേൽ മറിക്കലിനെ നിങ്ങൾ പേടിക്കണേ എന്ന് വിശുദ്ധമായ വചനം നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായി തന്നെ ഭൂകമ്പത്തെ കുറിച്ച് പറയുമ്പോ ഏത് നിമിഷവും ശാസ്ത്രം പോലും അസമോലം പറയുന്നത്, ഏത് നിമിഷവും ഈ ഭൂമിയെ കീഴ്മേൽ മറിക്കാവുന്ന ഒരു ഭൂകമ്പം വരാനുണ്ട് എന്നാണ്, ഒരു സുനാമി വരാനുണ്ട് എന്നാണ് ഞാൻ ചുരുക്കട്ടെ. അതേപോലെ തന്നെ മറ്റൊരു പ്രകൃതി ദുരന്തമാണ് പ്രളയമെന്നുള്ളത്. വലിയ വലിയ പ്രളയമെന്നുള്ളത് പ്രകൃതി ദുരന്തമാണ്. വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂക്തമാണല്ലോ, ഒരു സൂറത്താണല്ലോ, സൂറത്തു സബ. സൂറത്തിലൂടെ ശീബ സാമ്രാജ്യത്തിന്റെ ചരിത്രം പറഞ്ഞു തരുകയാണ്. ഏതായിരുന്നു ശീബ സാമ്രാജ്യം? അറേബ്യൻ ഉപദ്വീപിലെ തെക്ക് പടിഞ്ഞാറുള്ള യമനിലെ ഒരു പ്രവിശ്യയായിരുന്നു സബ എന്ന ശീബ സാമ്രാജ്യം. ലോകത്ത് ആദ്യമായി ജലസേചന പദ്ധതി തുടങ്ങിയ
രാജ്യമായിരുന്നു ശിബാസാം രാജ്യം. സബ ഗോത്രം, ഈ സബ ഗോത്രത്തിന് ജലസേചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തു. രണ്ടു വശങ്ങളിലൂടെ അഥവാ നാട് മുഴുവനും നല്ല ഉദ്യാനങ്ങൾ കൊടുത്തു. കൃഷികളിലൂടെ, നല്ല ഉദ്യാനങ്ങളിലൂടെ, നല്ല പച്ചപ്പിലൂടെ അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്ത വലിയ നാടായിരുന്നു. വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്, ലഖദ് കാന ഫീ സബഇൻ ഫീ മസ്കനിൽ സബഇൻ ഫീ മസ്കനിഹിന്നായ അല്ലാഹു സുബ്ഹാനഹു വതആല ശിബാ സാമ്രാജ്യത്തിന് അവരുടെ താമസ സ്ഥലത്ത് ഒരുപാട് അത്ഭുതങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. ആയത്തിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ദൃഷ്ടാന്തം, ജന്നത്താന് രണ്ട് തോട്ടങ്ങളാണ്, രണ്ട് ഉദ്യാനങ്ങളാണ്. അന്യമീനും വശിമാൽ, അവരുടെ വലതും ഇടതും രണ്ട് ഉദ്യാനങ്ങളെ കൊണ്ട് അല്ലാഹു അവർക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തു. എന്നിട്ട് അല്ലാഹു അവരോട് പറഞ്ഞു, കുലൂമിൻ റിസ്കി റബ്ബിക്കും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഈ ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണേ. വസ്കുറൂ ലഹു, അല്ലാഹു നിങ്ങൾ നന്ദി ചെയ്യണേ, നന്ദി കേട് കാണിക്കരുതേ. നിങ്ങളുടെ നാട് നല്ല ഉദാത്തമായ നല്ല നാടാണ്, അതുകൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ നന്ദി കാണിക്കണേ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ അവരുടെ സംഭവ ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അവർ നന്ദി കേട് കാണിച്ചു, അവർ ധിക്കാരപരമായി പെരുമാറിയപ്പോൾ അല്ലാഹു അവരുടെ ഉദ്യാനങ്ങൾക്കെതിരായി വലിയൊരു ജലപ്രളയമുണ്ടാക്കുകയാണ്. അതിനു തൊട്ടുമുമ്പുണ്ടായ ജലസേചനത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വലിയൊരു അണക്കെട്ട് തകർന്നുകൊണ്ട് അവരുടെ ഉദ്യാനങ്ങളും അവരുടെ കൃഷിസ്ഥലങ്ങളും മുഴുവനും നശിച്ചുകൊണ്ട് എല്ലാം ഒഴുകിപ്പോവുകയാണ്. അതിന് പകരമായി അല്ലാഹു രണ്ട് തോട്ടങ്ങളാണ് അവർക്ക് നൽകിയത്. ചവർപ്പുള്ള കായികനികൾ മാത്രം പിടിക്കുന്ന അല്പം ചെടികളും അതേപോലെ തന്നെ കാറ്റാടി മരങ്ങളും വാഗവൃക്ഷച്ചെടികളും മാത്രമേ പിന്നീട് ആ നാട്ടിൽ അല്ലാഹു കൊടുത്തിട്ടുള്ളൂ. അല്ലാഹു പ്രളയം കൊണ്ട് പരീക്ഷിക്കുമെന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്. അഥവാ മനുഷ്യന്റെ ചെയ്തികൾ ശരിയില്ലെങ്കിൽ, അവന്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ടില്ലെങ്കിൽ അല്ലാഹു അവനെ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ട് പരീക്ഷിക്കുമെന്നാണ്. അതേപോലെ തന്നെ ഭക്ഷ്യക്ഷാമമുണ്ടാകും, ബർക്കത്തുണ്ടാവുകയില്ല, വരൾച്ചയുണ്ടാവുകയും ഉണ്ടാവുകയും ചെയ്തു ചെയ്യും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, യാ സഹാബാ, മദീനയിൽ ഇതാ വരൾച്ച വന്നിരിക്കുകയാണ്, മദീനയിൽ ചെറിയൊരു ഭൂമി കുലുക്കത്തിന്റെ ഒരു ഒരു ചാൻസ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് സഹാബാ നിങ്ങൾ സൂക്ഷിക്കണേ, സഹാബാ ഓ അഖില മദീനക്കാരെ നിങ്ങൾ സൂക്ഷിക്കണേ. ഇന്നക്കും ഖദ് റജബ്തും, നിങ്ങൾക്കിതാ ഭൂമി കുലുക്കം വരികയാണ്. ഭൂമി കുലുക്കം വരുന്നത് കാരണം ഒന്നെന്താണെന്ന് അറിയുമോ? അത് റിബയുടെ കാരണത്താലാണ്, പലിശ വർദ്ധിക്കുന്ന കാരണത്താലാണ്. മാത്രമല്ല നാട്ടിൽ മഴയില്ലാതിരിക്കുന്നത്, വരൾച്ചയുണ്ടാവുന്നത്, ക്ഷാമമുണ്ടാകുന്നത് നാട്ടിലെ നേതാക്കന്മാർ തെമ്മാടികളാവുമ്പോഴാണ്. മൃഗങ്ങളും മറ്റുള്ളതും ചത്തുപോകുന്നത്, നാട്ടിൽ രോഗങ്ങൾ വർദ്ധിക്കുന്നത് സ്വതക്കകൾ കുറയുന്ന കാരണത്താലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു ഹദീസിലൂടെ ഞാൻ ചുരുക്കുകയാണ്, സംവാദത്തിൽ ബർക്കത്തില്ലാത്ത കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, അതും അന്ത്യനാളിന്റെ അടയാളമായിട്ടാണ്, അത് പ്രകൃതിയുടെ ഒരു ദുരന്തമായിട്ടാണ് പറഞ്ഞു തരുന്നത്. പ്രധാനമായും അതിന്റെ കാരണം പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, തീർച്ചയായും അല്ലാഹു നൽകുന്ന ഈ സമ്പത്ത് ഹദിറത്തുൻ ഹൽവത്തുൻ, അത് നല്ല പച്ചപ്പുള്ളതാണ്, നല്ല മധുരമുള്ളതാണ്. ഫമൻ അഖദഹു ബിഹഖിഹി ബൂരികലഹു ഫീ,
ആരെങ്കിലും അവനെ അവകാശപ്പെട്ടത് മാത്രമെടുത്താൽ അന്യന്റെ സമ്പത്ത് പിടിച്ചു പറിക്കാതെ പലിശയിലൂടെയല്ലാതെ ഹറാമിലൂടെയല്ലാതെ ഹലാലായ സമ്പത്ത് മാത്രം ഭക്ഷിച്ചാൽ അത് ഉപയോഗപ്പെടുത്തിയാൽ അവന്റെ വീട്ടിൽ ബർക്കത്താണ്, അവന്റെ കച്ചവടത്തിൽ ബർക്കത്താണ്, അവൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും അല്ലാഹു ബർക്കത്ത് കൊടുക്കുമെന്നാണ് വിശുദ്ധ വചനം. ഒരാളുടെ മനക്ലേശത്തോടെ അവന്റെ മനസംതൃപ്തിയില്ലാതെ മറ്റൊരാളുടെ സമ്പത്ത് നീ പിടിച്ചെടുത്താൽ അവന്റെ വീട്ടിലല്ലാഹു ബർക്കത്ത് കൊടുക്കൂല, അവന്റെ ഭക്ഷണത്തിലല്ല ബർക്കത്ത് കൊടുക്കൂല, അവന്റെ കച്ചവടത്തിലല്ല ബർക്കത്ത് കൊടുക്കൂല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു ഉദാഹരണം പറയുകയാണ്, വകാന കല്ലദീ യൗകുൽ, അവൻ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എത്ര തിന്നാലും വലാ യസ്ബൽ, അവന്റെ വയറ് നിറയുകയില്ല. കാരണം എന്തേ? അവൻ തിന്നുന്നത് ഹറാമാണ്, അവന്റെ കച്ചവടം ഹറാമാണ്, അവന്റെ ക്രയവിക്രയങ്ങൾ മുഴുവനും ഹറാമാണ്. ഈ ഹറാമ് നമ്മുടെ വയറ്റിലും നമ്മുടെ വീട്ടിലും നാം ഇടപെടുന്നതിൽ മുഴുവനും വന്ന കാരണത്താൽ അതൊരു പ്രകൃതി ദുരന്തമായി. നാട്ടിൽ ബർക്കത്തില്ലാതെ, വീട്ടിൽ ബർക്കത്തില്ലാതെ, കച്ചവടത്തിൽ ബർക്കത്തില്ലാതെ തീരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം അല്ലാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആലാവിന്റെ കാലത്ത് പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആലാനും സഹാബത്തിനെ മുഴുവനും ആ നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഓ നാട്ടുകാരെ, നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണമേ. നിങ്ങളുടെ കൈകൾ ചെയ്യുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണത്താൽ അല്ലാഹു ഈ നാട്ടിൽ പ്രകൃതി ദുരന്തങ്ങൾ തരുകയാണ്, അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങണേ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാനു അവിടെ നിന്ന് ജനതയോട് ആ സമൂഹത്തോട് ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഓക്കി ചുഴലിക്കാറ്റ് വരുമ്പോ, സാഗർ കൊടുങ്കാറ്റ് വരുമ്പോ, സുനാമിയെ പേടിച്ചുകൊണ്ട് ഓരോ ദിവസവും നാം തള്ളി നീക്കുമ്പോ, നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശരിയാണോ? നമ്മുടെ ഇടപെടലുകൾ ശരിയാണോ? നമ്മുടെ വായ കൊണ്ട് പറയുന്ന വാക്കുകൾ ശരിയാണോ? നമ്മുടെ നടത്തങ്ങൾ, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ശരിയാണോ എന്ന് ഓരോരുത്തരും മനസ്സുകൊണ്ട് വിചിന്തനം ചെയ്താൽ നമ്മൾ ഓരോരുത്തരും നല്ലതിലേക്ക് മാറിയാൽ അല്ലാഹു നമ്മുടെ നാടിനെ, നമ്മെ സകല ദുരന്തങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കുമെന്ന് വിശുദ്ധമായ ഖുർആനും തിരു ഹദീസും നമ്മളോട് ഓർമ്മപ്പെടുത്തി തരികയാണ് സഹോദരങ്ങളെ. ആയതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മുഴുവൻ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സ് അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. നാം ചെയ്യുന്ന സൽക്രമങ്ങൾ അത് ആത്മാർത്ഥതയോടുകൂടെ നിഷ്കളങ്കതയോടുകൂടെ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.